ഞാനിപ്പോൾ നിൽക്കുന്നത് കരിമുഗൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് വടുവുകോട് ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ പുത്തംകുരിശ് ഹരിജൻ കോളനിയിലാണ്. ഇത് രാജുചേട്ടൻ ചക്കാലക്കുഴിയിൽ 12-ാം വാർഡിലാണ് താമസം. നമ്മുടെ പട്ടികജാതിയുടെ നിരവധി ഫണ്ടുകൾ ലാപ്സായി പോകുമ്പോൾ യാതൊരുവിധ അടിസ്ഥാന സൗകര്യവുമില്ലാത്തൊരു വീടാണ് നിങ്ങൾക്ക് മുമ്പിലേക്ക് ഞാൻ കൊണ്ടുവരുന്നത്. രണ്ട് പെൺകുട്ടികളും ഭാര്യയും അടങ്ങുന്ന കുടുംബമാണ് ഇവർക്കുള്ളത്. ഈ ഗ്രഹനാഥൻ എന്നൊരു രോഗത്തിന് അടിമപ്പെട്ടിരിക്കുകയാണ്. ബാക്കിയത്തെ കാര്യം നമുക്ക് ആ ചേട്ടനോട് തന്നെ ചോദിച്ചറിയാവുന്നതാണ്. ഞാനിവിടെ താമസം തന്നിട്ട് 50 വർഷമായി. ഈ പഞ്ചായത്തിൽ പലവട്ടം എൻ്റെ ഭാര്യ അപേക്ഷ നൽകിയിട്ടും ഇവിടെ പഞ്ചായത്ത് പ്രസിഡൻറ്റ്, പഞ്ചായത്ത് മെമ്പർ, പിന്നെ ബ്ലോക്കിലെ ആളുകൾ എന്നിവരൊക്കെ ഈ അപേക്ഷ നിരസിക്കുകയും പഞ്ചായത്ത് പ്രസിഡൻറ്റിന് പലവട്ടം കണ്ട് അപേക്ഷ കൊടുത്തിട്ടും ആ അപേക്ഷ ഒന്നും സ്വീകരിച്ചില്ല. പിന്നെ പഞ്ചായത്ത് വാർഡ് മെമ്പറെ കണ്ട് പറഞ്ഞിട്ട് ഞങ്ങൾ ഇല്ല, ഞങ്ങൾക്കൊരു ശുചിമുറിയില്ല. ഞാൻ സ്വന്തമായിട്ട് ഞാൻ അന്ന് ഇപ്പോൾ ഞാൻ 15 വർഷമായിട്ട് ഞാനിപ്പോൾ ഒരു ഓരോ അസുഖങ്ങൾക്ക് അടിമയായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം എനിക്ക് ബ്ലഡ് ക്ലോട്ടിങ് ആയിരുന്നു തലയിൽ, അത് മാറി. പിന്നെ ലിവർ കംപ്ലയിൻ്റ് വന്നു, അത് മാറി. പിന്നെ തൊണ്ടയിലും ആമാശയത്തിലും ചില ബുദ്ധിമുട്ടുകൾ വന്നു, അത് മാറി. അതിനു മുമ്പ് ഞാൻ സ്വന്തമായിട്ട് ശുചിമുറിക്ക് വേണ്ടിയിട്ട് ഞാൻ സ്വന്തമായിട്ടൊരു കുഴി കുത്തി അതിനകത്ത് സ്ലാവും പാർത്ത് എല്ലാം റെഡിയാക്കിയിട്ട് ഞാൻ അപേക്ഷ വെച്ചിട്ട് എനിക്ക് അവർ തന്നില്ല. പലവട്ടം എൻ്റെ ഭാര്യ പഞ്ചായത്ത് പ്രസിഡൻറ്റിനെ കണ്ട് ഒരപേക്ഷ കൊടുത്ത് ഞങ്ങൾക്കൊരു വീട് വേണം. ഒരു മഴ വരുമ്പോൾ ഞാനും എൻ്റെ മക്കളും, ഞാനീ ഒരു രോഗിയായിരിക്കുന്ന സമയത്ത് ഭയങ്കര കാറ്റും മഴ വരുന്ന സമയത്ത് ഞങ്ങളിവിടെ പേടിച്ച് ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് രണ്ട് മക്കളെയും കൊണ്ട്, അപ്പോൾ ഞങ്ങൾക്ക് കയറിക്കിടക്കാനൊരു വീട് തരാമെന്ന് പറഞ്ഞ്, പിന്നെ മുഖ്യമന്ത്രിയുടെ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി തരാമെന്ന് പറഞ്ഞ് പലവട്ടം ഞങ്ങളെ പറഞ്ഞ് കബളിപ്പിക്കുകയും എങ്കിലും ഇവിടുത്തെ പഞ്ചായത്തിലെ പ്രതിനിധികളും പഞ്ചായത്ത് വാർഡ് മെമ്പറും പഞ്ചായത്ത് പ്രസിഡൻറ്റും മുൻ ഭരണാധികാരികളൊന്നും കാണിക്കാൻ പാടില്ലായിരുന്നു. ഇപ്പോൾ ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റാണ്. ഇപ്പോൾ ഒരു നേരത്തെ മരുന്ന് വാങ്ങാൻ പോലും പൈസ ഇല്ലാത്തൊരവസ്ഥയിൽ എൻ്റെ ഭാര്യ കൂലിപ്പണി ചെയ്താണ് ഞങ്ങൾ വീട് കഴിയുന്നത്. ഞങ്ങൾക്ക് കിടക്കാൻ നല്ലൊരു വീടില്ല. എൻ്റെ അമ്മ കൂലിപ്പണി ചെയ്താണ് ഞങ്ങളുടെ കുടുംബം നടത്തുന്നത്. പിന്നെ എനിക്ക് ചെറിയൊരു ജോലിയുണ്ട്, അതിൽ നിന്ന് ശമ്പളം കിട്ടുന്നത് ഞങ്ങൾക്ക് ഒന്നിനും തികയാറില്ല. പിന്നെ അവിടെ ഇവിടെ നിന്നൊക്കെ കടം മേടിച്ചാണ് അച്ഛൻ്റെ ഹോസ്പിറ്റൽ ചെലവിനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഞങ്ങൾ പണം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭൂമി എൻ്റെ അമ്മയുടെ പേരിലായിരുന്നു, 10 സെൻറ്റ് ഭൂമിയാണ്. അമ്മയുടെ പേരിലായ ഭൂമിയായിട്ട് നിങ്ങൾക്ക് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പലവട്ടം ഞങ്ങൾ ഒഴിവാക്കി. ആ ഒഴിവാക്കിയതിന് ശേഷം ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് അമ്മയുടെ പേരിൽ നിന്ന് അന്നത്തെ ബാധ്യത സർട്ടിഫിക്കറ്റും ഇതിൻ്റെ ആധാരത്തിന് മുന്നാധാരവും എല്ലാം ഉണ്ടാക്കി താലൂക്കിൽ പോയി അതെല്ലാം ശരിയാക്കി. ഞാനൊരു ഒരു പേഷ്യൻ്റ് എന്ന നിലയിൽ എൻ്റെ കാലശേഷം കഴിഞ്ഞാലും ഒരു ബുദ്ധിമുട്ടാതിരിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ഭാര്യയുടെ പേരിലേക്ക് ഞാൻ ഈ ഭൂമി എഴുതി വെച്ച് ഇപ്പോൾ ഈ ഭൂമി എൻ്റെ ഭാര്യയുടെ പേരിൽ ഞാൻ എഴുതി കൊടുത്തേക്കാണ്. എന്നിട്ട് അവളുടെ പേരിൽ അപേക്ഷ വെച്ചിട്ടും തന്നില്ല. കേരള ഗവൺമെൻറ്റിൻ്റെ ഭരണകൂടത്തിന് കീഴിൽ ഇപ്പോൾ നമ്മൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ഒരു കുടുംബത്തെ നിങ്ങൾ ഏവരും കണ്ടിട്ടുണ്ടാകുമല്ലോ. ആ കുട്ടിയുടെ ഒരു വേദന നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ്. ഒരു ശുചിമുറി സൗകര്യങ്ങൾ പോലും ഈ കുടുംബത്തിന് ഇല്ല എന്നുള്ളത് നമുക്ക് വേദനാജനകരമായിട്ടൊരു കാര്യമാണ് എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. പട്ടികജാതിക്കാരുടെ ഫണ്ടുകൾ ലാപ്സായിട്ട് പോകുമ്പോൾ ഒരടച്ചുറപ്പില്ലാത്ത ഒരു വീടിൻ്റെ ഉള്ളിൽ ഒരു മഴയും കാറ്റും വന്നു കഴിഞ്ഞാൽ നിലം പൊത്താവുന്ന ഈ ഇതിൻ്റെ ഉള്ളിൽ ഒരു 3-അംഗ കുടുംബം താമസിക്കുന്ന ഒരു ഗതികേടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ വീടാണ് ഇത്രയും ഈ ഒരു അവസ്ഥയിൽ കിടക്കുന്നത്. ഈ ചുറ്റുവട്ടത്തുള്ള വീടുകളെല്ലാം നല്ല രീതിയിലാണ്
പഞ്ചായത്തിൽ നിന്ന് അത് പല പല സഹായങ്ങളും കിട്ടി അവർക്കൊക്കെ നല്ല നല്ല രീതിയിൽ വീടിൻ്റെ മെയിൻ്റനൻസിനും പല പല കാര്യങ്ങൾക്കൊക്കെ അവർക്ക് പഞ്ചായത്തിൽ നിന്ന് ഓരോരോ സഹായങ്ങൾ കിട്ടുന്നുണ്ട്. ഞങ്ങൾ പല ആൾക്കാരുടെ അടുത്തും പല അപേക്ഷകളും വെച്ചിട്ട് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് സ്ഥലമില്ലാന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് വീട് തരാതിരുന്നിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഞങ്ങളുടെ പേരിൽ ഇതുണ്ട്, സ്ഥലമുണ്ട്. പക്ഷെ എന്നിട്ട് പോലും ഞങ്ങൾക്ക് നല്ലൊരു വീടിനോ ഒരു കാര്യങ്ങൾക്ക് പോലും ആരും ഞങ്ങളെ സഹായിക്കുന്നില്ല. ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റത്തില്ലാത്ത ഒരു സാഹചര്യം ഉള്ളപ്പോൾ ഒരു ഈ ഒരു കുട്ടി ഒരു അടച്ചുറപ്പില്ലാത്തൊരു ഭവനത്തിൽ, അതും ഒരു ശുചിമുറി പോലും ഇല്ലാത്തൊരു ഭവനത്തിൽ, ഒരു തകർന്ന് വീഴാൻ കണക്കാക്കി നിൽക്കാവുന്ന ഒരു കുടുംബത്തിൽ നിൽക്കുക എന്നുള്ളത് വളരെയധികം നാണക്കേട് ഉളവാക്കുന്ന ഒന്നാണ് എന്നാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ജനസമൂഹം, നമ്മുടെ മനസാക്ഷികൾ മരവിച്ചിട്ടില്ല എങ്കിൽ ഈ കുടുംബത്തിൻ്റെ ഈ ഗ്രഹനാഥനെ കൈവിട്ടു പോകാണ്ട് മറ്റുള്ള ആളുകൾ കനിയണമേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്.